ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റിയായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ നമുക്കിതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോയും ഒരു ക്യാരറ്റ്, 2 സവാള, 4 പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി, അത്രമാത്രം മതി. അപ്പോൾ ഇതൊക്കെ ഒന്നിനെടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പൂരി മസാലയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ തൊലിക്കൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് അതിനടുത്തുള്ള ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ അതവിടെ എല്ലാം ഒന്ന് എൻ്റെ തൊലിക്കൊന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ടൊന്ന് വേണമെങ്കിൽ ഒരു 6 വരെയൊക്കെ എടുക്കാം. ഞാൻ 4 കറക്റ്റാണ്. എന്നിട്ട് നമുക്ക് സവാളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് എടുക്കണ്ടേ. ഇങ്ങനെ നമ്മൾ ക്യൂബ് പോലെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കറിക്ക് എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഏതൊരു ഡിഷിനായിരുന്നാലും അതിനൊരു കറക്റ്റ് ഒരു കട്ടിങ്ങും ഉണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ എപ്പോഴും പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ പച്ചക്കറിക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനത് സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് അതിലേക്കൊരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും എല്ലാം അതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി, അതും കൂടെ ചതച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കറിക്കും ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വരാനായിട്ടുള്ളൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തത് കല്ലുപ്പാണ്. എന്നിട്ട് ഇത് അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം അടിക്കൊന്നും പിടിക്കത്തില്ല. സവാളയിൽ നിന്നൊക്കെ ഉള്ള വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കായിക്കോളും. അതിനുശേഷം ഞാനതവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർക്കാം. എന്നിട്ട് നമുക്കതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളമാണ്, നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ ഇത് പൊടിച്ചെടുത്ത ഗോതമ്പാണ്. അപ്പോൾ ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൂരി ഇട്ട് നല്ല മണവും ടേസ്റ്റും ആയിട്ടൊക്കെയുള്ളൊരു, ഇപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കേണ്ട ശ്രമിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് കുട്ടികൾക്കായിരുന്നു, നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ, നമുക്കായിരുന്നാലൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് അടച്ചൊന്ന് മാറ്റിയൊക്കെ ഇപ്പോൾ കറി വേവുന്ന സമയം കൊണ്ട് അത് ആ മാവ് വന്നിരുന്ന് സെറ്റാവും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തുറന്നിട്ടുള്ളത്. അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കുക്കായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അതൊന്ന് വാടി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്കിനി അതിലേക്ക് അര തൊട്ട് 1 കപ്പ് വരെ ആകാം. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ചില ആൾക്കാർ കട്ടിക്കിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, എല്ലാം 1/2 ടീസ്പൂൺ മതി. ഓവറാക്കണ്ട ഇതിൻ്റെ അകത്ത് മസാല. മസാല അത്ര വേണ്ടാത്തൊരു കറിയാണ്. അത് അവിടെ നിന്നൊന്ന് കുക്കായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാനത് വേറെ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരണം. എങ്കിൽ മാത്രമേ പൂരി നമ്മൾ അതിൽ നിന്ന് നമ്മൾ പരത്തിയിട്ട് കിട്ടുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയായിട്ടും ടേസ്റ്റായിട്ടും കിട്ടുള്ളൂ. അല്ലെങ്കിൽ വാടി വാടി ഒക്കെ കിട്ടും പൂരിക്ക്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാനത് പൂരിക്കുള്ള ബോൾസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് താളിച്ചൊന്ന് ഒഴിക്കണം. അതിനുവേണ്ടി ഞാനൊരു തട്ടക്കടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് മതി, ഒരുപാട് എണ്ണ ഒന്നും വേണ്ട, എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന്. ഉഴുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും 1/2 വറ്റൽമുളകും കൂടെ, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ആ ഒരു ഫ്രൈ ആയി ആ ഒരു സ്മെല്ലിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് കറിയിലേക്ക് ചേർത്തിട്ട് അടപ്പുകൊണ്ട് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് അത് സെറ്റ് ആയി വരും. അതിനുശേഷം ഞാൻ അവിടെ ഒരു നമ്മൾ പൂരിയും ഉരട്ടിയും പത്തിരിയൊക്കെ പരത്തുന്ന പ്രസ്സാണേ. അതിലേക്ക് ഞാനത് നമ്മുടെ പൂരിയും അന്നൊരു ബോൾസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ടെടുക്കുകയാണേ. നല്ല കറക്റ്റായിട്ടതൊന്ന്
കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ പുരി ചേർത്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ ഉന്തി വരുന്നുണ്ട്. നമ്മൾ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം യൂട്യൂബിലൊക്കെ ഞാൻ ഇപ്പം കാണുന്നതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് പച്ചവെള്ളത്തിൽ പൂരി ഉണ്ടാക്കുന്നത്. ഒക്കെ ഫേക്ക് ആയിട്ടുള്ള വീഡിയോയാണ്. ഒരിക്കലും പച്ചവെള്ളത്തിൽ പൂരി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ഒരു പൂരിയുടെ ഒരു ഹെൽത്തി വേർഷനാണ് അവർ കാണിക്കുന്നത്. പൂരി നമുക്ക് പച്ചവെള്ളത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിനേക്കാളും ചപ്പാത്തി കഴിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. വെറുതെ ആ വെള്ളത്തിലിട്ട് ആ വാടിക്കൊഴിഞ്ഞിരിക്കുന്ന പൂരി കഴിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആ ഒരു ചോയ്സാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.